Hello, good morning. Good morning. How are you? How are you? Sugano ellavarkum. Suganile. Pinne. Onakke engane undayirunnu? Usharayittu onakke kainile. Kainile. Pinne. Ellavarum varkakke cheyide nalla kuttigalayittu onakke aagoshichu ingane irikkane le. Innu nammude class edaanu ariyo? മലയാളമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മലയാളമാണ്. അപ്പൊ മലയാളത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ? അപ്പൊ ഇന്ന് നമ്മുടെ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അല്ലേ. കണ്ടോ ബോർഡില്, ടീച്ചറിന്റെ ബോർഡിലേക്ക് എല്ലാരും നോക്കട്ടോ. കണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് വെച്ചിട്ട് എത്ര പദങ്ങൾ അറിയാം? നിങ്ങൾക്കറിയോ പദങ്ങള്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഒരുപാട് അക്ഷരങ്ങളൊക്കെ പഠിച്ചു. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? പദങ്ങളൊക്കെ പഠിച്ചു അല്ലേ. പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ച അതുപോലെ തന്നെ പദങ്ങളും നമുക്ക് എതിൽ പഠിക്കാം. നമ്മുടെ ഈ സ്വരാക്ഷരങ്ങൾ വെച്ചിട്ട് പദങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കില് എന്ന് കണ്ടോ നിങ്ങള്? കണ്ടു അല്ലേ. പാഠം 4 സ്വരാക്ഷരങ്ങൾ എന്ന ഭാഗം നിങ്ങൾ കണ്ടില്ലേ. അതില് വലിയ അക്ഷരത്തില് ബ്ലാക്ക് കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോ എഴുതാം എന്നുള്ള ഭാഗത്തിൽ നിങ്ങൾ കണ്ടോ? കണ്ടോ അതെന്ത് ചെയ്യണം? നിങ്ങൾ കോളത്തിൽ എഴുതണം. ഇനി അടുത്തത് നമ്മള് നമ്മള് ഇപ്പൊ പഠിച്ചു അല്ലേ. മുന്നേ നമ്മൾ പഠിച്ചതാണ് റ എന്ന് പറയുന്ന അക്ഷരം. നമ്മൾ പഠിച്ചതാണോ? പഠിച്ചതാണ്. അപ്പൊ നമ്മള് എന്താണ് ഇവിടെ ഒരു പദം പഠിച്ചു? ഏതാണ്? അറ. കണ്ടോ അറ. എന്താ അറ എന്ന് പറഞ്ഞാല്? ഇവിടെ കാണുന്നുണ്ടോ നിങ്ങള്? നമ്മളുടെ പണ്ടൊക്കെ കബോർഡിനും ഒക്കെ പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? അറ എന്നായിരുന്നു. ഇപ്പൊ നമ്മള് ഷെൽഫ്, ഷോക്കേസ്, പിന്നെ കബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയല്ലേ. പണ്ടൊക്കെ അറയിൽ എടുത്ത് വെക്കുക, അറയിൽ ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അറ. മനസ്സിലായോ? അപ്പോ അറ ഏതൊക്കെ അക്ഷരങ്ങളാണ്? ആയും റായും കൂടി ചേർന്നതാണ് ഏത്? അറ അല്ലേ. അപ്പോ അറ എന്ന് എഴുതിയിട്ടുണ്ട്. അറ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഇനി അടുത്തത് മൂന്ന് പദങ്ങൾ നമുക്ക് വേറെ കാണുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? അട. ഏതാണ് അട? ടീച്ചറിന്റെ ബോർഡിലേക്ക് നോക്കണം കേട്ടോ. എന്താണ് അട എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ അവിടെ കാണിച്ചു തരും. അട. അണ. അണ കാണുന്നുണ്ടോ നിങ്ങള്? അണ. അരണ. അരണ. അപ്പൊ നമ്മള് വെച്ചിട്ട് എത്ര വാക്കുകൾ പഠിച്ചു ഇന്ന്? എത്ര പദങ്ങൾ പഠിച്ചു? 4 പദങ്ങൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ്? അറ പഠിച്ചു, അട പഠിച്ചു, അണ പഠിച്ചു, അരണ എന്ന 4 വാക്കുകൾ നിങ്ങൾ പഠിച്ചു അല്ലേ. പഠിച്ചോ? പഠിച്ചു അല്ലേ. അപ്പോ ഇതില് വെച്ചിട്ട് ഒരു പാട്ടും പാടാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാട്ട്? പാട്ട് ഇഷ്ടമാണോ? ടീച്ചർ ഇത് ഓഡി ആയിട്ട് എന്ത് ചെയ്തു തരും? നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും കേട്ടോ. അപ്പൊ വീഡിയോന്റെ ലാസ്റ്റ് ടീച്ചർ കേൾപ്പിച്ച്
തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പദങ്ങളൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ അടിവരെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ പറഞ്ഞത് എന്താണോ അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നോട്ട് ബുക്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പദങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് കാണിച്ചു തരണം. ആ എഴുതണം, പിന്നെ അറ എഴുതണം, അട എഴുതണം, അരണ എഴുതണം, അണ എന്നുള്ള പദം എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ച് തരണം. ഓക്കെ, താങ്ക് യു. അറനിറയെ പഴനല്ലേ, പറനിറയെ പുന്നല്ലേ, പുന്നല്ലിൻ കതിർ നൽകാൻ വന്നിടു കിളിമകളേ. അറനിറയെ പഴനല്ലേ, പറനിറയെ പുന്നല്ലേ, പുന്നല്ലിൻ കതിർ നൽകാൻ വന്നിടു കിളിമകളേ.